എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് UAE ഫുജേറ എന്ന് പറഞ്ഞ എമിറേറ്റ്സിലെ ഒരു വളരെ പുരാതനമായിട്ടുള്ള ഒരു കോട്ട, അതായത് ഫുജേറ ഫോർട്ട് എന്നാണ് പറയുന്നത്. ഇത് ഫുജേറ സിറ്റി തന്നെയാണ് ഇതുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊക്കത്തിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുജേറ സിറ്റി മുഴുവൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് വ്യൂ സൂം ചെയ്തെടുത്തതാണ്. അങ്ങ് ദൂരെ ആ നീല നിറത്തിൽ കാണുന്നത് കടലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 15-ാം നിലയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരെ വരെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾ ഓരോ പ്രാവശ്യവും മാറിയിരുന്ന ഡ്രസ്സുകൾ, ഞാൻ ഇതുപോലെ ഞങ്ങൾ ഇട്ടിരുന്ന ജീൻസിനകത്ത് ഞങ്ങൾ ഇട്ട എല്ലാ ഡ്രസ്സുകളും ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരുന്നത് കാരണം കൊണ്ട് നമുക്ക് പോകാൻ നേരത്ത് വളരെ എളുപ്പമായിരുന്നു. കാരണം ചെക്ക് ഔട്ട് ചെയ്യാൻ നേരത്ത് എല്ലാം അങ്ങനെ തന്നെ തെറുക്കി ഞാനൊരു കവറിലേക്ക് വെച്ച് അത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം അത് വെക്കുവാണ് ബാഗിൽ വെച്ച് പാക്ക് ചെയ്യുവാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സുകളൊന്നും മിസ്സാകത്തൂല. വീട്ടിൽ ചെല്ലുമ്പോൾ അത് എടുത്ത് വാഷ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഇതുപോലെ ഒരു പൗച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേസ്റ്റ്, ബ്രഷ്, പിന്നെ ക്രീം, ഓയിൽ, അങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ തന്നെ മിസ് ചെയ്യാതെ നമുക്ക് എല്ലാം നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതെൻ്റെ ബാഗാണ്. ഇതിനകത്ത് ഞാൻ വെറ്റ് ടിഷ്യൂ, ഡ്രൈ ടിഷ്യൂ, പിന്നെ എൻ്റെ ലിപ് ബാം, ലിപ്സ്റ്റിക്, അങ്ങനത്തെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോകാറായപ്പോഴത്തേക്കും കുഞ്ഞു അവിടുന്ന് ബെഡേ കയറി ജമ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ അവനെ ബെഡേ ജമ്പ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് വീഴുമോ എന്നുള്ള പേടിയുണ്ട്. പിന്നെ എനിക്ക് ബെഡേ കയറി ജമ്പ് ചെയ്യണത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ജമ്പ് ചെയ്യിക്കാറില്ല. അപ്പോൾ ഇത് ഇച്ചിരി വലിയ ബെഡൊക്കെ ആയിരുന്നുകൊണ്ട് അവൻ അവിടെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുജേറ ഫോർട്ടിലേക്കാണ് പോണത്. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നതാണ് ഫുജേറ ഫോർട്ട്. അപ്പോൾ നമുക്കിനി ഈ കാണുന്നതാണ് ഗേറ്റ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കൂടിയാണ് കയറിപ്പോണെന്നുള്ളതായിരുന്നു കൺഫ്യൂഷൻ. അപ്പോൾ ഇതാണ് ഗേറ്റ് അതിൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടിയാണ് കയറിപ്പോകേണ്ടത്. അപ്പോൾ പാർക്കിങ്ങും കാര്യങ്ങളും ഒന്നും അറിയില്ല. കാരണം ഞങ്ങൾ ഇന്നലെ ഇവിടെ കയറാൻ വന്നിട്ട് ഞങ്ങൾ വെളിയാണ് കയറേണ്ടതെന്നൊക്കെ ഒന്ന് ചുറ്റി നടന്നിട്ട് പിന്നെ കയറാൻ പറ്റാണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് പിന്നെ ഇതിനകത്ത് കയറി. കാരണം ഇവർക്കും അവധിയായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് നോട്ട്സൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു, നമ്മൾ ഇവർ പോയി കണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ വെക്കേഷൻ എന്താണ് ചെയ്തതെന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് അങ്ങനെ അതുകൊണ്ട് ആണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഫോർട്ടിൽ വരാമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഇത് കണ്ട്, ഇവിടുത്തെ ഇത് ഒരുപാട് പഴയത് ഫോർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം, ഇവിടുത്തെ അന്നത്തെ അവരുടെ ബിൽഡിങ്ങുകൾ പണിതിരുന്ന അവരുടെ വീടുകളും ഒക്കെ ഇങ്ങനെ ഇതുണ്ട്. മണ്ണുകൊണ്ടായിരുന്നു, കല്ലൊന്നുമല്ല, മണ്ണുകൊണ്ട് തേച്ചതായിരുന്നു എല്ലാം. വളരെ വിസ്താരമായിട്ട് ഒരുപാട് വലിയ ഒരു സ്ഥലത്താണ് ഈ കോട്ടയുള്ളത്. അപ്പോൾ അത് അവർ ഇപ്പോൾ അവരത് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് അവരുടെ എന്തോ ഓഫീസോ കാര്യങ്ങളോ ഇപ്പോൾ അവർ പുതുക്കി പണിത് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതും അവരിപ്പോൾ പുതുക്കി പണിതതാണ്. അവരെ പണിയണതും ആ പഴയ മോഡലിലെ പോലെ തന്നെയാണ്. മണ്ണ് വെച്ച് തന്നെ പണിതതിന് ശേഷം നമ്മുടെ ഈന്തപ്പനയുടെ ഓലയില്ല, അത് വെച്ച് റൂഫൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങ് ദൂരെയാണ്, അവിടെ കയറിപ്പോണം. ഇവിടെ വരെ നമുക്ക് വണ്ടി വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ആ സ്റ്റെപ്പ് കയറിപ്പോണം. ആ റൈറ്റ് സൈഡിൽ കണ്ടിരുന്നത് നമ്മൾ പണ്ടുകാലത്ത് കുതിരയും കുതിരവണ്ടിയൊക്കെ കയറിപ്പോയിരുന്ന സ്ഥലമാണ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ ഇതിൻ്റെ മുറ്റത്തെത്തി. 11-11.5 ആയായിരുന്നു. അത് കാരണം നല്ല ചൂടായിരുന്നു. അപ്പോൾ കുഞ്ഞുമൊക്കെ നടന്ന് മടുത്തത്, അത് കാരണം കുഞ്ഞുവിനെ എടുത്തുകൊണ്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പം ഞാൻ ബാക്കിലേക്ക് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അത് ഈ ബാക്കിലെ കാഴ്ചകൾ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. അങ്ങ് ദൂരെ കാണുന്നത് നമ്മൾ കയറി വന്ന ഗേറ്റ്, പിന്നെ നടന്ന് വന്ന സ്റ്റെപ്പുകൾ, അങ്ങനെയൊക്കെയാണ് ഫുള്ള് സിറ്റി ഫുള്ള് കാണാമായിരുന്നു നമുക്ക് അവിടുന്ന്. പിന്നെ നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലൊരു സിറ്റിംഗ് ഏരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പണ്ടുകാലത്ത് അവരുടെ ഗണ്ണ് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് വെച്ചിരുന്ന ഇരുമ്പ് ദണ്ട് പോലത്തെ ഇത് ഭിത്തിയിൽ ഇങ്ങനെ അടിച്ചു വെച്ചിരുന്നതാണ്. പിന്നെ ഇത് ഇവരുടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹോൾസ് ആണ് ഇതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരുന്നത്. പിന്നെ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുകയും ചെയ്തു. പിന്നെ ഇത് കണ്ടോ, പിന്നെ ഇവിടുത്തെ ഭിത്തികൾ മുഴുവൻ ഇങ്ങനെ നമ്മുടെ നമ്മളൊക്കെ ജനല് വെക്കുന്നത് പോലെ ഇവരൊരു ഹോളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ഒരു ഗ്ലാസ് ഇട്ട് അവർ ജനല് പോലെ ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ പുറത്ത് മുഴുവൻ കാഴ്ചകളും അത് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റൂഫാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ മരം കൊണ്ടാണ് അതിൻ്റെ റൂഫൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത്. പിന്നെ ഇപ്പം നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴത്തെ കോട്ടയുടെ അകഭാഗത്തെ ഫുള്ളൊരു ഒരു ഓപ്പൺ സ്പേസാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. സെക്യൂരിറ്റി നമ്മളോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എവിടെയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്കൂടെ കയറി പോകാനായിട്ട് സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കയറി പോകാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു തന്നു. അപ്പം ഞങ്ങളെ ആദ്യം അവരിങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ അവരുടെ
എന്താ നമ്മുടെ ഡേറ്റ്സിന്റെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇത് എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇതിന്റെ റൈറ്റ് സൈഡിലാണ് ഇതിന്റെ പ്രിസൺ ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു പ്രിസൺ. പ്രിസൺ ശരിക്കും നമുക്ക് ഭയങ്കര വലുതായിട്ടാണ് അങ്ങനത്തെ ആഴത്തിൽ. അതുപോലെ തന്നെ ഇത് കണ്ടോ, നമുക്ക് ചാടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുപോലെ അത്രയും ആഴത്തിലാണ് പ്രിസൺ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെയും കണ്ടോ ഹോൾ, ഇവിടെ ഈ ഭിത്തിയിലെല്ലാം ഇങ്ങനെ ഈ ഗ്ലാസ് വെച്ചിട്ട് അവർ ഹോൾ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇവർക്കും പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഇതിന്റെ റൂഫ് നല്ല സ്ട്രോങ് ആയിട്ടാണ് പണിതിരുന്നത്. അപ്പോൾ ശരിക്കും തടവിലുള്ള ആൾക്കാരൊക്കെ ചാടിപ്പോകാതിരിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വെച്ചാണ് അവർ ഡേറ്റ്സിന്റെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. അവരിങ്ങനെ ചവിട്ടി അങ്ങനെയാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അവിടെ വെച്ച് ഇങ്ങനെ ചവിട്ടി ചവിട്ടി പിഴിയും, എന്നിട്ട് ഈ ഹോളിലേക്ക് അതിന്റെ ജ്യൂസ് ഒഴുകി വരും, എന്നിട്ട് അവിടെ നിന്നാണ് എടുക്കണേന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു അവിടെ, അവരാണ് എല്ലാം പറഞ്ഞത്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നമുക്ക് ഭിത്തിയിൽ കണ്ടോ ഹോള് ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ജനൽ പോലെ വെച്ചേക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നോക്കിയാലും ഫുള്ള് ദൂരേക്കുള്ള കാഴ്ചകൾ കാണാം. അതുപോലെ എല്ലാ ഭിത്തികളും ഉണ്ടായിരുന്നു. ഇത് ഇവിടെ ഒരു റൂം പോലെ അതിന്റെ അപ്പുറം ഒരു റൂം ഉണ്ട്, അതേല് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമും കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തുള്ള വ്യൂ വരെ നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയായിട്ടാണ്. പണ്ട് കാലത്ത് അവർ നിർമ്മിച്ചതായിരുന്നെങ്കിലും എത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചിരുന്നതെന്ന് അപ്പോൾ നമുക്ക് തോന്നിയട്ടെ. ശരിക്കും ശരിക്കും ഈ കോട്ട മുഴുവൻ ഉണ്ടാക്കിയിരിക്കേണ്ടത് മണ്ണാണ്. പിന്നെ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ പെറുക്കി പെറുക്കി വെച്ചിട്ട് അതിന്റെ പുറത്ത് മണ്ണ് തേച്ചാണ്. പിന്നെ നമ്മളിങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ പൊക്കത്തിലേക്ക് കയറി പോകണം. നമുക്ക് ഇപ്പൊ പൊക്കത്തിലേക്ക് കയറി പോകാനായിട്ട് ഇതിലേക്ക് കൂടിയാണ് കയറി പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയത്. ശരിക്കും ഒരു ഗുഹ പോലെ, ശരിക്കും നമുക്ക് ഒരാൾക്ക് അതിനകത്ത് നുവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഗുഹകൾ. പിന്നെ മാത്രമല്ല, നമ്മൾ അങ്ങ് കയറി പോയിക്കൊണ്ടിരുന്നപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ലൈഡ് പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൂടെ നോക്കുമ്പോൾ താഴേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാനായിട്ട് അതിന്റെ അടിവശത്തേക്ക് ഇതുണ്ട്. നമ്മൾ ശരിക്കും സ്ലൈഡ് ചെയ്ത് പോകാനായിട്ട് ഇങ്ങനെ ശരിക്കും അതിനകത്തേക്ക് ഇങ്ങനെ ഒരു ഹോള് പോലെ, അതിനകത്ത് വെട്ടം പോലും ഇല്ലാന്ന് ഓർക്കണം. അപ്പൊ നോക്കിയാൽ അന്നത്തെ കാലത്തെ ആൾക്കാർ അതിലേക്കൂടെ ഓരോ സ്ഥലങ്ങൾ ആൾക്കാർ പോകാനായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നത് നമുക്ക് അന്നേരം പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ കയറി 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 കുറെ ഫുള്ളിങ്ങനെ ആർച്ച് പോലെയാണ് പണിത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കയറി 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 അങ്ങ് ചെന്നപ്പം ആ കോട്ടയുടെ ഒരു ഒരു ഒന്നാം നില എന്ന് നമുക്ക് പറയാം, അതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് കയറി ചെന്ന്. അപ്പൊ ഇവിടെ മധ്യത്തിൽ ഒരു പില്ലർ ഉണ്ടായിരുന്നു, അതിന് ചുറ്റിനും ഇങ്ങനെ സർക്കിള് പോലെ കുറെ സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഇവർ ഇതെല്ലാം ഗ്ലാസ് ആണ് കേട്ടോ. ഈ ജനൽ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതെല്ലാം ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫുജേറ സിറ്റി ഫുള്ള് കാണാം. ഇനി നമുക്ക് ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് ഇതിന്റെ പൊക്കത്തിലെത്താനായിട്ട്. ഈ കോട്ടയുടെ പൊക്കത്തിൽ കയറിയ കഴിഞ്ഞാൽ നമുക്ക് ഫുജേറ സിറ്റി ഫുള്ള് കാണാൻ പറ്റും ഒറ്റ വ്യൂവില്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറുവാണ്. അപ്പം ജയമോൻ കയറി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വരെ വന്നാൽ എന്തായാലും കയറി പോകുന്നു, എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് കാലിന്റെ മുട്ടിന് എനിക്ക് ലിഗ്മെന്റ് ടിയർ ഉള്ളത്, അതുകൊണ്ട് സ്റ്റെപ്സ് ഒന്നും കയറാൻ പാടില്ല എന്ന്. എന്നിട്ട് ഞാൻ ആ സ്റ്റെപ്പും കയറി ഞാൻ അതിന്റെ പൊക്കത്തിൽ പോയി. ഞാൻ ഇവിടെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ കയറിപ്പോയി. അതാണ് ഞങ്ങൾ കയറി വന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ശരിക്കും കുത്തനെ താഴെയിട്ട് ഒരു സ്റ്റെപ്പാണ്. ഇനിയിപ്പോൾ അത് എങ്ങനെ ഇറങ്ങിപ്പോകുമെന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് പൊക്കത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് കണ്ട. ഫുള്ള് ഫുജേറ സിറ്റി ഫുള്ള് കാണാം. അപ്പം ആ സിറ്റിയുടെ ആ ബോർഡർ കഴിഞ്ഞ് ആ നീല നിറത്തിൽ കാണുന്നത് ഫുള്ള് കടലാണ്. അപ്പം ഈ ഒരു വശം ഫുള്ള് കടലാണ്. അതുകൊണ്ട് അവിടെ കാണുന്നതൊക്കെ ഡേറ്റ്സിന്റെ മരങ്ങളൊക്കെയാണ്, കൂട്ടത്തോടെ നിൽക്കുന്നത് ഫാം അതൊക്കെയാണ്. ഇതുകൊണ്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ കണ്ടുപോണത് അത് വാഴയൊക്കെയാണ് കേട്ടോ. അതുപോലെ ഒരുപാട് കൃഷികളും ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഏരിയ ഫുള്ളങ്ങ് കടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഫുള്ളും കുന്നുകളാണ്. അപ്പോൾ ഫുജേറ സിറ്റി എന്ന് പറയുന്നത് ശരിക്കും കടലിൻ്റെ നമ്മുടെ വലിയ മലകളുടെ ഇടയ്ക്കുള്ള ഒരു സിറ്റിയാണ്. പിന്നെ നമ്മുടെ താഴത്തെ നമ്മൾ കയറി വന്ന ആ സ്ഥലമൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഒരു 11, 11:30, 12 ആയായിരുന്നു. എങ്കിൽ പോലും നമ്മൾ ഈ കോട്ടയുടെ അകത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ശകലം പോലും ചൂട് ഫീൽ ചെയ്തില്ലായിരുന്നു. നല്ല എ സിക്കകത്തൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കതൊരു ചൂട് ഫീൽ ചെയ്തത്. പിന്നെ അതേ, ഇനിയിപ്പോൾ അടുത്ത ശ്രമം ഇതിനകത്തുനിന്ന് താഴേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഞാനാണെങ്കിൽ ഒരു ഹൈ ഹീലുള്ള ഷൂ ഒക്കെയാണ് ഇട്ടിരുന്നത്. ഞാൻ പിന്നെ അതൊക്കെ ഊരിപ്പിടിച്ച് പതുക്കെ താഴേക്ക് ഇറങ്ങി. പിന്നെ അവർ രണ്ടുപേരും കയറി വന്ന്. പൊന്നിനെ അത്ര വലിയ പേടിയൊന്നുമില്ല, പക്ഷെ നെൽവിക്ക് ഭയങ്കര പേടിയാണ് ഇറങ്ങാനൊക്കെ. അവൻ പിന്നെ അവിടെ വന്നിട്ട് തിരിയടാന്ന് പറഞ്ഞിട്ട് തിരിയോ ഇല്ല, നേരെ ഇറങ്ങടാന്ന് പറഞ്ഞിട്ട് നേരെ ഇറങ്ങുമില്ല. അവനെ ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് അവനെ എടുക്കാനും സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ ആയി പിന്നെ ഒരു തരത്തിലാണ് അവിടുന്ന് ഞങ്ങളൊന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ. എന്നാലും
അടിപൊളിയായിരുന്നു. ഇപ്പൊ അവർക്കായാലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഇതിനകത്തൂടെ ഇങ്ങനെ അവർ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ കയറുവോ പോകുവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് പണിതും അങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ ഞങ്ങൾ അവിടുന്ന് മുകളിലോട്ട് പോയപ്പോഴാണ് ഇത് എയർവേ പോലെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ ഈ ആ കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത്. ഇതിന്റെയും പൊക്കത്തിലാണ് അവർ ഫ്ലാഗ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ട ഇതിലേക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് മലനിരകൾ ഫുള്ള് കണ്ടോ. ഈ വശം ഫുള്ള് മലയും അപ്പുറത്തെ വശം ഫുള്ളും കടലുമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അവിടുത്തെ നമ്മൾ ഒരു ഗാർഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, ഗാർഡ് അവിടെ നിന്ന് നമുക്കൊരു ബുക്ക് തന്നു, ഒരു ബുക്ക്ലെറ്റ് ഇതിൻ്റെ. പിന്നെ താഴെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ പേരൊക്കെ എഴുതണമെങ്കിൽ പേര് എഴുതാം, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ എന്താണ് കണ്ടത്, നമ്മളവിടെ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ളത് അവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരിങ്ങനെയാണ്, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇതൊക്കെ ഇവർ കണ്ടുപിടിക്കും കേട്ടോ, എന്നിട്ട് ഇവർ രണ്ടുപേരും അതിനകത്ത് എഴുതും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഈ അൽ മഷ്വാർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇനിയിപ്പം അവിടുന്ന് ഭക്ഷണം കഴിക്കണം.